ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. യൂട്യൂബിൽ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ അവരുടെ വീഡിയോയുടെ കമൻറ്റുകളിൽ ഇതേ രീതിയിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതായത് vum.fyi എന്നായിരിക്കും ചിലർക്ക് വരുന്നത്. ചിലർക്ക് vum പകരം vor എന്നായിരിക്കും. ഇതേ രീതിയിൽ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ആ ഒരു സെക്കൻഡ്സ് നോക്കും. ആ ഒരു സെക്കൻഡ്സിൽ എന്താണുള്ളത് എന്നറിയാൻ വേണ്ടി ആ ഒരു സെക്കൻഡ്സിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ കറക്റ്റ് ആ ഒരു സെക്കൻഡ്സിലല്ല ക്ലിക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വൈറസ് കയറാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് vum.gen.in എന്ന് പറഞ്ഞാൽ വൈറസ് ഓഫ് മെനി എന്നാണ് vum.fyi ഫുൾ ഫോം. GEN എന്ന് വെച്ചാൽ ജനറേറ്റഡ്, IN എന്ന് വെച്ചാൽ ഇന്ത്യ. ഈ ഒരു കമന്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആവുന്നതാണ്. ഏതെങ്കിലും ഒരു ഹാക്കർ ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസിനെ ഗ്രൂപ്പ് ചെയ്ത ശേഷം അത് ഓരോ സെക്കൻഡ്സിൽ ഇത്ര ഇത്ര കമന്റുകൾ ഓരോ വീഡിയോയിൽ ചെല്ലണം എന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ട് 10 മിനിറ്റിനകം തന്നെ കമന്റായി ഇതേ രീതിയിൽ കമന്റ് വരുന്നത്. ഇനി ഈ ഒരു കമന്റിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം. ഇതിൽ തന്നിരിക്കുന്ന ആ ഒരു സെക്കൻഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. ആ ഒരു വീഡിയോയിൽ ആ ഒരു സെക്കൻഡ്സിൽ എത്തുന്നതായിരിക്കും. എന്നാൽ അതിന് താഴെ കൊടുത്തിരിക്കുന്ന vum.gen.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഒരു സൈറ്റിലേക്കായിരിക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത്. എന്നാൽ ആ സൈറ്റിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണില്ല. സൈറ്റ് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണുന്നത്. അതായത് അങ്ങനെ ഒരു സൈറ്റ് ഇല്ല എന്നായിരിക്കും കാണുന്നത്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ IP അഡ്രസ് ഹാക്കർമാരുടെ കയ്യിലെത്തും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസ് ആയിരിക്കും ഈ ഒരു ലിങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു തരം വൈറസാണ് നിങ്ങളുടെ മൊബൈലിൽ കയറിയിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. മെയിനായിട്ട് ഹാക്കർമാർ ഉപയോഗിക്കുന്നത് IP അഡ്രസ് ചോർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങളുടെ IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഹാക്കർമാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുകൂടി പറയാം. പല യൂട്യൂബും ഹാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ടായിരിക്കാം അവരുടെ അക്കൗണ്ട് ഹാക്കായി പോയത്. IP അഡ്രസ്സിലൂടെ നമ്മുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് യൂട്യൂബ് എല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ ഗൂഗിളിൽ തിരയുന്ന എല്ലാ കാര്യങ്ങളും ഹാക്കർമാർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജിമെയിലിന്റെ പാസ്വേഡ്, യൂട്യൂബിന്റെ പാസ്വേഡ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ഗൂഗിളുമായും ലിങ്ക് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഹാക്ക് ചെയ്യാൻ അവർക്ക് ഈ ഒരു IP അഡ്രസ് മാത്രം മതിയാകും. ഇനി മറ്റ് ചില വൈറസുകളുണ്ട്. ഇതുപോലെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരു ചെറിയ നമ്പറായി സേവായി കിടക്കും. ചിലപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, ചിലപ്പോൾ ഹൈഡായിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ഒരു വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ്, നിങ്ങളുടെ ഫോൺ മെമ്മറിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നിങ്ങൾ SD കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾ ഗാലറിയിലുള്ള എല്ലാ ഇമേജസും വീഡിയോസും, അതായത് ഒരു ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ഒരു വൈറസ് ശേഖരിച്ച ശേഷം അവരുടെ ഹാക്കർ ആരാണോ ആ ഒരു ഹാക്കറിന് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് കൊണ്ട് തന്നെ സെൻഡ് ചെയ്യും. നിങ്ങൾ മൊബൈൽ നെറ്റോ ഓൺ ആക്കിയിട്ടിരിക്കുന്ന സമയങ്ങളിൽ സെൻഡ് ചെയ്യും. ഇനി മറ്റൊരു വൈറസിനെ പറ്റി പറയാം. vom പകരം vor എന്നാണ് വരുന്നതെങ്കിൽ, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, ഓരോ 5 സെക്കൻഡ്സിലും നിങ്ങളുടെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും സ്ക്രീൻഷോട്ട് ആയിട്ട് സെൻഡ് ചെയ്യും. നിങ്ങളത് അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റ്, ഗൂഗിളിൽ ഏതെങ്കിലും ഒരു സൈറ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കുറച്ച് നേരം വെറുതെ വയ്ക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അത് ഒറിജിനലി സ്റ്റക്കാവുന്നതല്ല, സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. അത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ടിലൂടെ അവരറിയുകയാണ്. ഓരോ 5 സെക്കൻഡ്സിലും അവർക്ക് ഈ സ്ക്രീൻഷോട്ടുകൾ അവരിലേക്ക് എത്തുകയും അതിലൂടെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കറിയാൻ സാധിക്കുകയും ചെയ്യും.
അപ്പോൾ ഈ മൂന്ന് വൈറസുകളാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. ഐ പി അഡ്രസ്സുകൾ ഹാക്ക് ചെയ്യുന്ന വൈറസുകളാണെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഫോൺ റീസെറ്റ് ചെയ്താൽ പോലും വൈറസ് മാറണമെന്നില്ല. ഐ പി അഡ്രസ് ഹാക്കായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സിൽ പോവുക, മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക, അതിനുശേഷം അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക, മൊബൈൽ നെറ്റ്വർക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സെറ്റിംഗ്സിൽ നോക്കുക. അതിൽ ഐ പി അഡ്രസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഐ പി അഡ്രസ്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് മാത്രമായിരിക്കും. 1 to 10 ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ഐ പി അഡ്രസ്. ഓരോ പോയിന്റിട്ട് കാണിക്കും. ആ പോയിന്റിട്ട് കാണിക്കുന്നതിൻ്റെ കൂടെ A to Z ഏതെങ്കിലും ഒരു അക്ഷരം അതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്കായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അതല്ല, നമ്പേഴ്സ് മാത്രമാണുള്ളതെങ്കിൽ നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.